നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത്ത ഭയങ്കര മഴയാണ്, വെള്ളം കൂടിക്കൂടി വരുന്നു, എനിക്ക് പേടിയാകുന്നു. ഫൗസിയയുടെ ആ വാക്കുകൾ. ഞാനും കുട്ടികളും തനിച്ചേയുള്ളൂ എന്ന് ഫൗസിയ സിയാനിയോട് ഫോണിൽ പറയുമ്പോൾ സിയാനിയുടെ നെഞ്ചിടുപ്പ് കൂടി. ഫൗസിയ സിയാനിയോടത് പറഞ്ഞ് മുഴുമിപ്പിച്ചില്ല. അതിനു മുൻപേ മഴവെള്ളം അവളെയും കുഞ്ഞുങ്ങളെയും കൂട്ടിക്കൊണ്ടുപോയി. വലിയൊരു ഇരമ്പലോടെ മലവെള്ളം ആ വീടിനെ വിഴുങ്ങിക്കളഞ്ഞു. ഫൗസിയയുടെ ഒരു നിലവിളിക്കൊപ്പം ഫോൺ നിശ്ചലമായി. സിയാന തരിച്ചു നിന്നു. മറുവശത്ത് വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്ന സിയാനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. കുറേ നേരത്തേക്ക് കണ്ണിൽ ഇരുട്ടുപടർന്നു. കൊക്കയാർ പൂവഞ്ചിയിലെ കല്ലുപുരയ്ക്കൽ വീട്ടിൽ നിന്ന് പ്രളയമെടുത്തത് 4 കുരുന്നുകളടക്കം 5 ജീവനുകൾ. 4 കുരുന്നുകളെയും നെഞ്ചോട് ചേർത്തു പിടിച്ചു ഫൗസിയ എന്ന അമ്മ മനസ്സ്. അതിൽ 2 കുഞ്ഞുങ്ങൾ സഹോദരൻ്റെ മക്കൾ. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ അത്ര സ്നേഹമായിരുന്നു ഫൗസിയയ്ക്ക് അവരോട്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ ആ ദൃശ്യം കണ്ട് നടുങ്ങി നിന്നു. കുഞ്ഞുങ്ങളൊക്കെ കൈകോർത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. ഫൗസിയ അവരെ ചേർത്തു പിടിച്ചിരുന്നു എന്ന് വ്യക്തം. 4 കുഞ്ഞുങ്ങളെയും ചേർത്തു പിടിച്ച് അമ്മ മനസ്സ് ഒടുവിൽ വിധിക്ക് കീഴടങ്ങി. ആ കാഴ്ച കണ്ണു നിറച്ചുവെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഇതുപോലൊരു കാഴ്ച തങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത ആ യാത്രയിൽ മക്കളെയും സഹോദരന്റെ മക്കളെയും ഒപ്പം നിർത്തി ഫൗസിയ. കല്ലുവരയ്ക്കൽ നസീറിന്റെ മകൾ ഫൗസിയ, മക്കളായ അബ്ന, അമീൻ, ഫൗസിയയുടെ സഹോദരൻ ഫൈസലിന്റെ മക്കളായ അഹ്സാൻ, അഹിയാൻ എന്നിവരാണ് മരിച്ചത്. കാഞ്ഞിരപ്പള്ളിയിലുള്ള ബന്ധു സിയാനിയെ ഫോണിൽ വിളിച്ച് തന്റെ ഉത്കണ്ഠ അറിയിക്കുകയായിരുന്നു ഫൗസിയ. ഒരു നിമിഷം കൊണ്ട് വീട് ഉരുളെടുത്തു. പിന്നെ ആ വീടിരുന്ന ഭാഗത്ത് ഒന്നുമില്ല. വീടിനു മുന്നിലൂടെ ശക്തിയായി ഒഴുകുന്ന മലവെള്ളത്തിന്റെ അരികിൽ കുട്ടികൾ നിൽക്കുന്നതിന്റെ ദൃശ്യം പകർത്തി അയച്ചു കൊടുക്കുകയായിരുന്നു സിയാനയ്ക്ക്. പിതൃ സഹോദരിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചയാണ് ഫൗസിയ അവിടെ എത്തിയത്. തറവാട്ട് വീട്ടിൽ സഹോദരൻ ഫൈസലിന്റെ 2 മക്കൾ അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഫൗസിയയുടെ മക്കളും സഹോദരന്റെ മക്കളും ഒന്നു ചേർന്നാൽ പിന്നെ കളിചിരികളാണ്. പുറത്ത് മലവെള്ളപ്പാച്ചിൽ ഒഴുകിയെടുക്കുമ്പോഴും ആ കുഞ്ഞുങ്ങൾ ഒന്നുമറിഞ്ഞില്ല, കളിചിരികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പൂവഞ്ചിയിലെ അവരുടെ വീട്ടിൽ നിന്നും ഒരു പുഴയ്ക്കപ്പുറം മാത്രമായിരുന്നു ആ വിവാഹ വീട്. ഇന്നലെ ഉച്ചയോടെയാണ് അബ്ന സിയാദിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തൊട്ടുപിന്നാലെ അഹ്സാനിയുടെയും അഹിയാന്റെയും മൃതദേഹങ്ങൾ ലഭിച്ചു. വീട്ടിലെ ഒരു മുറിയിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. കുഞ്ഞുങ്ങൾക്കരികിലേക്ക് പാഞ്ഞെടുക്കുന്ന ഫൗസിയ അവരെ അടുപ്പിച്ചു വെച്ചിരുന്നു എന്ന് വ്യക്തം. പിന്നീട് മലവെള്ളപ്പാച്ചിൽ ഒരുപക്ഷെ 2 വശത്താക്കി. ഇതിനിടയിൽ കൊക്കയാർ പുഴയിൽ ഒലിച്ചുപോയ ഷാജിയുടെ മൃതദേഹം മുണ്ടക്കയത്തെ മണിമലയാറിൽ നിന്ന് കണ്ടെത്തി. 4 മണിയോടെ അല്പദൂരം മാറി ഫൗസിയയുടെയും 7 വയസ്സുകാരൻ അമീൻ സിയാദിന്റെയും മൃതദേഹങ്ങൾ ലഭിച്ചു. മരണത്തിലും വേർപിരിയാതെ കെട്ടിപ്പുണർന്നു കിടക്കുന്ന 3 കുഞ്ഞുങ്ങൾ, അവരുടെ മുഖമായിരുന്നു ഇന്നലെ കേരളത്തിൽ നിറഞ്ഞു നിന്നത്. കൊക്കയാർ കല്ലുപുരയ്ക്കൽ വീട് നമുക്ക് മറക്കാൻ കഴിയില്ല. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കാഞ്ഞിരപ്പള്ളിയിലെ ഭർത്തൃവീട്ടിൽ നിന്നും കൊക്കയാറിലെ വീട്ടിലെത്തിയതായിരുന്നു ഫൗസിയും കുഞ്ഞുങ്ങളും. പിതാവ് കല്ലുപുരയ്ക്കൽ നസീറും അമ്മ റംലയും ശനിയാഴ്ച രാവിലെ മുണ്ടക്കയത്തെ ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. തിരിച്ചുള്ള വഴിയിൽ അവരറിഞ്ഞു വെള്ളം ഉയർന്നു നിൽക്കുന്നു, അവിടെയെല്ലാം മലവെള്ളപ്പാച്ചിലാണ്. അപ്പോഴും ആ അമ്മയും അച്ഛനും തിരിച്ചറിഞ്ഞില്ല മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയത് തൻ്റെ മകളും തൻ്റെ മകൻ്റെ മക്കളുമൊക്കെയാണ് എന്ന്. ആശുപത്രിയിൽ നിന്ന് നസീറും റംലയും തിരികെ എത്തിയതിനു ശേഷം വിവാഹ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഫൗസിയും കുഞ്ഞുങ്ങളും. പക്ഷെ തിരികെ എത്തിയപ്പോൾ അവർ നടുങ്ങിപ്പോയി. വീടിരുന്ന സ്ഥലത്ത് ഒരു മൺകൂന മാത്രം. വിധി കരുതി വച്ചത് ഇങ്ങനെയൊക്കെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.